ഹായ് ഡിയർ ഫ്രണ്ട്സ്, ജോബ്സ് ക്യാമ്പയിൻ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു പ്രോഡക്റ്റാണ്, ഫീലിംഗ് ലിക്വിഡും ഫീലിങ്ങിൻ്റെ ക്യാപ്സ്യൂളും. അപ്പോൾ ഫീലിങ്ങിൻ്റെ ലിക്വിഡ്, ഫീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്, HB. അപ്പോൾ ഇതിൻ്റെ കുറവ് അനീമിയ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. എന്നാൽ ഫീലിംഗ് സിറപ്പ് അല്ലെങ്കിൽ ക്യാപ്സ്യൂളിൻ്റെ ഉപയോഗം നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ ശരീരത്തിൽ കൂട്ടി അയണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് നമുക്കറിയാം, നമ്മളുടെ എലമെൻസ് വെൽനെസ്സിലെ പ്രോഡക്റ്റുകളെല്ലാം ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയതാണ്. അതുപോലെ തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റും ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷനും ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓതറൈസേഷൻ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചേരുവകൾ എന്ന് പറയുന്ന ഫെറാസോൺ, ഗ്ലൈസിൻ, ഇരട്ടിമധുരം, ബീട്രൂട്ട്, സ്ട്രോബെറി, ഫോളിക് ആസിഡ് തുടങ്ങിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഹാനികരമാകുന്നില്ല. അളവൊക്കെ നല്ല രീതിയിൽ കൂട്ടി അതിൻ്റെ അകത്ത് പ്രോട്ടീനും ന്യൂട്രീഷനും വൈറ്റമിൻസും മിനറൽസും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് പ്രോട്ടീനും ന്യൂട്രീഷനും വൈറ്റമിൻസും മിനറൽസും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ HB കുറയുന്നത്. ജെൻസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 14 to 17 വരെയാണ്. എന്നാൽ ലേഡീസിലാണെങ്കിൽ ഒരു 12 to 14, 15 ഒക്കെ, ഫീമെയിൽസിലാണെങ്കിൽ അത് നോർമലായിട്ടുള്ളൊരു അളവാണ്. അളവ് കുറയുന്നത് കൊണ്ട് തന്നെ ക്ഷീണം, ഉത്സാഹക്കുറവ്, എപ്പോഴും ഉറങ്ങിയിരിക്കുന്ന അവസ്ഥ, ഉറങ്ങി തൂങ്ങിയിട്ടിരിക്കുന്ന അവസ്ഥ എന്ന അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ പൂർണ്ണമായിട്ട് എത്തുന്നില്ലാത്തത് കൊണ്ടാണ്. ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം വിളർച്ച, വിളറി വെളുത്തൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം. പിന്നെ കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കിതപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന അളവ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുക. ഒരു 2-3 സ്റ്റെപ്പൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കിനും ഒരുപാട് ക്ഷീണവും തളർച്ചയും കിതപ്പും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് എന്നുള്ളതാണ് അതിനർത്ഥം. അതായത് ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ടും ഓക്സിജൻ എത്തുന്നില്ല. അതായത് നമ്മുടെ ഹീമോഗ്ലോബിനാണ് നമ്മുടെ കഴിക്കുന്ന ന്യൂട്രിയൻസിൽ നിന്നും, ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ന്യൂട്രിയൻസും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ബ്ലഡ് എത്തിക്കുമ്പോൾ തന്നെ ലങ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഓക്സിജനും കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ന്യൂട്രീഷനും എത്തുന്നില്ല, അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവും കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. പിന്നെ തലവേദന, തലകറക്കം, നമുക്കറിയാം ചിലപ്പോൾ പെട്ടെന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോഴൊക്കെ ഒരുപാട് തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നും, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഹീമോഗ്ലോബിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ചിലർക്കൊന്നും മുടി നന്നായിട്ട് വളരത്തില്ല, മുടിയൊക്കെ ഉണങ്ങി ഒരുമാതിരി ഡ്രൈ ഹെയർ ഒക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ കാലുകളിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ എന്തോ കാലുകളിലൊക്കെ ഇഴയുന്ന പോലെ തോന്നുക, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സഹായിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഒരു വ്യക്തിയുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ കയ്യിലേക്കോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, കണ്ണിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി വിളറി വെളുത്ത് ഒരു ബ്ലഡിൻ്റെ മയയില്ലാതെ ഏകദേശം ഒരു മഞ്ഞ കളർ പോലെയൊക്കെ തോന്നിക്കുക. അപ്പം അതും എന്തുകൊണ്ടാണ്, നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ചിലർക്കൊക്കെ സാധാരണയായിട്ട് വരുന്നത് ഈ പൈക്ക എന്ന് പറയുന്ന രോഗം, ചിലരിലൊക്കെ അത് പെട്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് ചില ലേഡീസൊക്കെ ആണെങ്കിൽ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അരിമണികളൊക്കെ എടുത്ത് വായിലിടുക, കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ കയ്യിൽ കിട്ടുന്ന എല്ലാം എടുത്ത് വായിലിടുക, മണ്ണ് തിന്നുക, ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളത് കൊണ്ടാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം അൺയൂഷ്വൽ ആയിട്ടുള്ള ടയർഡ്നെസ്, പെയിൽ, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, ഹെഡ് ഏക്ക്, ഡിസ്നസ്, ഹാർട്ട് പാൽപ്പിലേഷൻ, ഇതെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് തരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഫീലിങ്ങിൻ്റെ ലിക്വിഡ് എന്ന് പറയുന്നത്. ഇത് ക്യാപ്സ്യൂളും ഉണ്ട്, രാവിലെയും വൈകിട്ടുമായിട്ട് ക്യാപ്സ്യൂൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ഫീലിങ്ങിൻ്റെ ലിക്വിഡ് ആണെങ്കിൽ 2 teaspoon വീതം ഭക്ഷണത്തിന് ശേഷം രാവിലെയും വൈകിട്ടുമായിട്ട് കഴിക്കാവുന്നതാണ്, ആർക്കും കഴിക്കാവുന്നതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളത് കിട്ടുമെങ്കിൽ കൂടിയും അതിൻ്റെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടാത്തതിൻ്റെ അളവ് നമുക്ക് കറക്റ്റാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓവറായിട്ടൊന്നും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അയൺ, പ്രോട്ടീനും പ്രോട്ടീനിൽ നിന്ന് അയണിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ഫെറിറ്റിൻ്റെ രൂപത്തിലാണ് ഇത് സഹായിക്കുന്നത്. അതുപോലെ
ഒരുപാട് 10-400+ ആയൺ ഡെഫിഷ്യൻസി അനീമിയകളൊക്കെ ഉണ്ട് ഇന്ന് സമൂഹത്തിൽ. അപ്പം നമ്മുടെ ഓക്സിജൻ്റെ അഭാവം ആണ് ഇതൊക്കെ വരാനായിട്ടുള്ള മെയിൻ കാരണം. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അനീമിയ, അതുപോലെ സിക്കിൾ സെൽ അനീമിയ, അതായത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അരിവാൾ വൈകല്യമുള്ള രോഗമാണ്. അതായത് നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലാണ് ബ്ലഡ് ഇരിക്കുന്നതെങ്കിൽ അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു എന്താ ചന്ദ്രക്കല പോലെയുള്ള ഷേപ്പിലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ബ്ലഡ് സെൽസുകൾ ബ്ലഡിലുണ്ടാവുക നമ്മുടെ. അപ്പോൾ അതെന്താവും, അതിങ്ങനെ കൂട്ടമായിട്ടത് പെട്ടെന്ന് അങ്ങ് ചില സ്ഥലത്തൊക്കെ ചെന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുമ്പം നല്ല ബ്ലഡ് ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് എത്താൻ പറ്റാതെ വരികയും ആ ഒരു സ്ഥലത്ത് ഓക്സിജനും ന്യൂട്രീഷനും ഒന്നും കിട്ടാതെ വരികയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പം ഇവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് കറക്റ്റായിട്ടൊരു 3 മാസം, അതായത് നല്ല ബ്ലഡ് സെല്ലുകൾ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് 3 മാസമാണ്, അതായത് ഒരു 120 ദിവസം. അപ്പം ആ ഒരു നല്ല ദിവസം നമ്മൾ കറക്റ്റായിട്ടൊരു 3 മാസം കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അളവിലുള്ള ബ്ലഡ് ഉണ്ടാകുന്നതിന് സഹായിക്കുന്നുണ്ട്.